നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്തൻ പുതിയൊരു വാസ്തു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് ഒരു വീ നമ്മുടെ വീട്ടിലെല്ലാവരും അറിയേണ്ട അഥവാ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന ഒരു നല്ല വാസ്തുവിജ്ഞാനമാണ് വീടിന് മുന്നിലെ റോഡുകളെ കരുതേണ്ടതുണ്ട് ഗൗരവമായി പല ആളുകളും അത് കരുതാറില്ല അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക അടിക്കടി ഓരോരോ ദുരിതങ്ങളും ദുരന്തങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ എന്താണ് പ്രശ്നം പ്രശ്നമെന്നറിയത്തില്ല ഒരുപക്ഷെ വീട് നോക്കുമ്പോൾ നല്ല വൃത്തിയായി ഭംഗിയായിട്ടൊക്കെ വീട്ടിലിരിക്കുന്നത് കാണാം പക്ഷേ ആ പരിസരപ്രദേശമാണ് നമുക്ക് പ്രശ്നം തന്നുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നത് പലപ്പോഴും വൈകിയാണ് റോഡ് അതെന്താണ് പറയുന്നതിന് നമുക്ക് നോക്കാം നമ്മളെപ്പോഴും ചെയ്യുന്നത് എവിടെയാണോ റോഡ് അതിനോട് അഭിമുഖമായി റോഡിനോട് മുഖം തിരി മുഖം വരുന്ന രീതിയിൽ വീട് വയ്ക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ പല ആളുകളും അല്ലെങ്കിൽ ഒരു വാസു നോക്കാൻ വരുന്ന പല ആളുകളും പലപ്പോഴും ഗൗനിക്കാകുക പോകുന്ന ഗൗരവതരമായ ഒരു ഇഷ്യു കൂടിയാണ് ഒരു ഉദാഹരണം പറയാം റോഡുകൾ പലതരത്തിലുണ്ട് പല വശങ്ങളിലുണ്ട് കിഴക്ക് റോഡുണ്ടെങ്കിൽ നമ്മൾ കിഴക്ക് അഭിമുഖമായി വീട് വെക്കും വടക്കുണ്ടെങ്കിൽ വടക്ക് അഭിമുഖമായി വെക്കും പടിഞ്ഞാറുണ്ടെങ്കിൽ പടിഞ്ഞാറ് അഭിമുഖമായി വെക്കും തെക്കുണ്ടെങ്കിൽ തെക്കഭിമുഖമായി വെക്കും തെക്കോട്ട് തന്നെ എടുക്കാം നമുക്ക് ആദ്യം തെക്കോട്ട് റോഡ് നിൽക്കുമ്പോൾ തെക്കോട്ട് വീട് നിൽക്കുമ്പോൾ മിക്കവാറും ആ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കുമായിട്ടും വഴി വരാൻ സാധ്യത ഏറെയാണ് തെക്ക് പടിഞ്ഞാറും വഴി വരാൻ സാധ്യതയുണ്ട് തെക്ക് പടിഞ്ഞാറ് നിൽക്കുന്ന റോഡിനാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് വഴി വരാൻ സാധ്യതയുണ്ട് വടക്ക് പടിഞ്ഞാറും വരാൻ സാധ്യതയുണ്ട് അതുപോലെ വടക്കോട് നിൽക്കുന്ന റോഡിനാകുമ്പോൾ വടക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും വരാൻ സാധ്യതയുണ്ട് കിഴക്കോട് നിൽക്കുന്ന വീടിനാകുമ്പോൾ വടക്ക് കിഴക്കും തെക്ക് കിഴക്കും വരാൻ സാധ്യതയുണ്ട് കിഴക്കും വരാറുണ്ട് തെക്കോട്ട് നിൽക്കുന്ന വീട്ടിലെ തെക്കോ റോഡ് തെക്കുവശമാണ് വീട് നിൽക്കുന്നത് തെക്കോട്ടുമാണ് വീട് ആൾറെഡി വെച്ചു കഴിഞ്ഞുവെങ്കിൽ അവിടെ പല പല കാര്യങ്ങൾ വന്നിട്ടുണ്ടാകും പക്ഷേ ഗൗനിക്കേണ്ട ഗൗരവതരമായ ഒരു കാര്യം ഇവിടെ പുതുതായിട്ട് വീട് വെക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്നത് റോഡ് തെക്കുവശത്താണ് ആ കന്നി വഴിയാണ് റോഡ് വന്ന് കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് കിഴക്കോ വടക്കോ സ്ഥലമുണ്ടെങ്കിൽ കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായിട്ട് വേണം വീട് വെക്കാൻ പല ആളുകളും റോഡിന് അഭിമുഖമായ റോഡ് വീട് വെക്കും അങ്ങനെ വീട് വെക്കുന്നത് വല്ലാത്ത ദുരിതങ്ങൾക്കിടയാകും എന്തൊക്കെയാണ് ദുരിതങ്ങൾക്കിടയാകുക എങ്ങനെ പോയാലും വീടിൻ്റെ കാർ പോർച്ചോ എവിടെങ്കിലും തെക്ക് ഭാഗത്ത് തുറന്നു വച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് ആകുമ്പോൾ നമുക്ക് നേരെ കിഴക്കോട്ടിൽ വെച്ചാൽ ആ തെക്ക് വശം ആ വീടിൻ്റെ പുറം പുറമായിട്ട് നിൽക്കും ആ തെക്ക് വശം വീടിൻ്റെ പുറമായി നിൽക്കുന്നുണ്ട് എന്ത് കുഴപ്പമുണ്ട് ഒരു കുഴപ്പവും ഇല്ല ചോദിക്കാം മുൻപൊരു വീടിൽ പറഞ്ഞാലും തെക്കോട്ടിൽ വീട് വെക്കാം തെക്കോട്ടിൽ വീട് വെക്കാം ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ചില റോഡുകൾ കന്നി മു കന്നി നോക്കിയോ കന്നി തട്ടിയോ കന്നി ചുറ്റിയോ വരുന്ന റോഡുകൾ ഏറ്റവും അഭിമാമക്കേണ്ടത് കിഴക്കും വടക്കും സൗര്യം കിട്ടിയാൽ കിഴക്കോട്ടോ വടക്കോട്ടോ മുഖമായി വേണം വീട് വയ്ക്കാൻ റോഡിന് അഭിമുഖമായി തലം നൃത്തം എന്തിനാണ് നിർബന്ധം പിടിക്കുന്നത് അങ്ങനെ നിർബന്ധം പിടിച്ചാൽ കണ്ണു ചിലപ്പോ തുറന്നു പോകാനും അവിടെ അമിത ഊർജ്ജ സഞ്ചാരമുണ്ടായി പല ഗുരുതരമായ രോഗങ്ങളോ അപകടങ്ങൾക്കോ നിത്യദുരിതങ്ങൾക്കോ നിത്യ സാമ്പത്തിക പ്രതിസന്ധികൾക്കോ കാരണമാവും അതിനാൽ അവസരം കൊടുക്കരുത് ഇനി ഇതിനകം തന്നെ വെച്ചു കഴിഞ്ഞവർ വീട് തെക്കോട്ട് വെച്ചു കഴിഞ്ഞ ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ ഏതെങ്കിലും പ്രതിസന്ധികൾ ഏതെങ്കിലും എന്താ പറയുക സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുരിതങ്ങളായിട്ടും നമ്മുടെ വീട്ടിൽ ദോഷങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് നിങ്ങളുടെ വീട്ടിൽ തെക്കോട്ട് നിൽക്കുന്ന വീടുകളിൽ ഇത്തരം എന്തെങ്കിലും ദുരിതങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണം അത് പരിഹരിക്കാനായിട്ടൊരു വിദ്യ കൂടിയുണ്ട് നല്ല രീതിയിൽ വച്ചുപോയ വീടിൻ്റെ മുഴുവൻ തുറപ്പുകളും വീടിനുള്ളിലെ തുറപ്പുകളാണ് വീടിനുള്ളിലെ മറഞ്ഞ് ഇരിക്കാത്ത തുറപ്പുകളെ മതിൽ കെട്ടി ഏകദേശം ഒരു ഏകദേശം ഒരു രണ്ട് മൂ രണ്ട് മീറ്റർ രണ്ട് മീറ്റർ പൊക്കത്തിലെങ്കിലും മതിൽ കെട്ടി മറിച്ച് നേർ തെക്ക് ഭാഗത്ത് ഒരു വാതിലിട്ട് കൊടുക്കണം കൊടുക്കണം അപ്പൊ ആ ദോഷം മാറിക്കൊള്ളു പുതുതായി വെക്കാൻ പോകുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്കാണ് ഞാൻ പറയുന്നത് നിങ്ങൾ തെക്ക് വശത്ത് റോഡാണ് തെക്ക് വശത്ത് റോഡാണ് അത് നിങ്ങൾ വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായി നിങ്ങളും കരുതുക കിഴക്കോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വടക്കോട്ടോ മുഖമായി വീട് വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അതല്ല ഇനി നിങ്ങൾക്ക് തെക്ക് വശം വന്നേ പറ്റുകയുള്ളൂ എങ്കിൽ വളരെ വിവരം വളരെ അറിവുള്ള വളരെ ബോധമുള്ള വളരെ സഹായിയായ ഒരു വാസ്തുവാന സഹായം തേടി വേണം വീട് വയ്ക്കുവാൻ ഇനി പടിഞ്ഞാറോട്ട് വെക്കുന്ന വീടുകൾക്ക് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം വരുന്നത് തെക്കോട്ടും പടിഞ്ഞാട്ടും നിൽക്കുന്ന വീടുകൾക്കാണ് പടിഞ്ഞാറോട് നിൽക്കുന്ന വീടുകൾക്കും ഇത് ശ്രദ്ധേയമാണ് പടിഞ്ഞാറോട് നിൽക്കുന്ന വീടുകൾ ഏറ്റവും ശ്രദ്ധേയമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പടിഞ്ഞാറ് റോഡിനെ വളരെ ഗൗരവമായി പരിഗണിച്ചിട്ട് നേർ പടിഞ്ഞാറ് തന്നെ വീടിൻ്റെ പ്രധാന വാതിലും കട്ടിളയോ വെച്ച് കൊടുക്കാൻ ശ്രമിക്കണം അതിൻ്റെ പിന്നാലെ തുടർന്ന് കട്ടിടകൾ വെക്കേണ്ടത് അഭികാമ്യമാണ് എന്നാൽ വടക്കോട്ടിലോ കിഴക്കോട്ടിലോ നിൽക്കുന്ന വീടുകൾക്ക് വലിയ പ്രതിസന്ധികളുണ്ടാകാറില്ല എന്നാൽ വടക്കും കിഴക്കുമുള്ള റോഡിലേക്ക് നമ്മൾ അഹുമായി വീട് വെക്കുമ്പോൾ അവിടുത്തെ സർവ ഗുണങ്ങളും ഐശ്വര്യങ്ങളും ആ വീടിൽ നിറയാൻ ഭാഗത്ത് തന്നെ വേണം വെക്കാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഗൗരവമായി കാണേണ്ടതാണ് പല പല ആളുകളും പല രൂപത്തിൽ പല ഭാവത്തിൽ പിന്നെ എന്താ പറയുക ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ മുഖം തെരഞ്ഞോ വിമുഖമായോ നിൽക്കാറുണ്ട് അപ്പം അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക നമ്മൾ നോക്കേണ്ട കാര്യമില്ല പൂജനം പലവിധമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ശരിയായ കാര്യം പറയുകയോ അല്ലെങ്കിൽ അനുഭവകാല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്താൽ പലർക്കും സൂക്ഷിക്കത്തില്ല കാര്യം വർഷങ്ങളായി വർഷങ്ങളായി ഇങ്ങനെ വിശ്വസിപ്പിച്ചിരിക്കുന്ന ഇത്തിരി ആളുകളുണ്ട് അവർ കന്നിമൂലെ കന്നിമൂലെ വന്ന് കിണറുകുത്തിത്തരും അവർ കന്നിമൂലെ കക്കൂസ് കെട്ടിത്തരും അവർ വടക്ക് പടിഞ്ഞാറൻ മൂലയിൽ കിണറ് കുത്തിത്തരും അവർ തെക്ക് കിഴക്കും കിളർ കുത്തിത്തരും അവർക്ക് കളറും കുത്തി കക്കോസും വേണ്ടിട്ടങ്ങ് പോയാൽ മതി അവിടേക്കെ ജീവിക്കുന്ന ആളുകളാണ് ഈ ദുരിതം വരുന്നത് അതുകൊണ്ട് അനുഭവങ്ങളിലൂടെ വേണം വാസ്തു വിശ്വസിക്കാൻ റോഡുകളെ ഗൗരവമായി പരിഗണിക്കുക തന്നെ വേണം എല്ലാവരും ഇത് കരുതണം എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വാസ്തു ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോടെ ചോദിക്കാം അല്ലെ എന്നെ നേരിട്ട് വിളിച്ച് ചോദിക്കാം നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ജീവിക്കാൻ ഒരവസരം ആണ് ഈ വാസ്തു ചാനൽ എടുക്കുന്നത് അതെല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇനി ഒരു വീട്ടിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം